പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇന്ന് രാവിലെ 7 മണി മുതൽ ഇന്ന് രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന 14 മണിക്കൂർ ദൈർഘ്യമുള്ള സ്പെഷ്യൽ കോവിഡ് ലൈവാത്തോടാണ് പ്രേക്ഷകർ കാണുന്നത്. അതിജീവിക്കണം ഈ മഹാമാരിയെ. 20-ൽ അധികം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഇപ്പോൾ ഈ നിമിഷം വരെയും പ്രേക്ഷകർക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത വിഷയങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് ഇപ്പോൾ പൾസ് ഓക്സിമീറ്റർ എങ്ങനെയാണ് ഓക്സിജന്റെ ലെവൽ വിശദീകരിക്കേണ്ടത് എന്ന് പ്രേക്ഷകരോട് പറയും. ഡോക്ടർ ജോ ജോസഫ്. അരുൺ, നമ്മളിപ്പോൾ പഴയ സിനിമയുണ്ടായിരുന്നു, ഉദയനാണ് താരം എന്ന് പറയുന്ന പോലെ. ഇപ്പം ഇപ്പോഴത്തെ ഈ കോവിഡ് കാലത്തെ താരം എന്ന് പറയുന്നത് ഈ പൾസ് ഓക്സിമീറ്റർ തന്നെ, വളരെ ചെറിയനായിട്ടൊരു പൾസ് ഓക്സിമീറ്റർ തന്നെയാണ് താരം. ഈ പൾസ് ഓക്സിമീറ്റർ നമ്മുടെ വിരൽത്തുമ്പിലെ ചെറിയ ട്യൂബുകളായ കാപ്പിലറീസിൽ കൂടി പോകുന്ന രക്തത്തിലെ ഓക്സിജൻ്റെ അളവിനെ നിശ്ചയിക്കുന്നതാണ്. കാരണം ആർട്ടറികൾ ചെറുതായിട്ട് തിരിയുന്നു, അത് കാപ്പിലറീസ് ആകുന്നു, അവിടുന്ന് വെയിൻസ് ആകുന്നു. ആ കാപ്പിലറീസിൽ കൂടി പോകുന്ന രക്തത്തെ ചില പ്രത്യേക തരം തരംഗങ്ങൾ ഉപയോഗിച്ച് ആ തരംഗം ആ രക്ത കുഴിക്കൂടെ പോകുന്ന സമയത്ത് രക്താണുക്കളിൽ തട്ടി തിരിച്ചു വരുന്ന അതിനെ വിശകലനം ചെയ്താണ് നമ്മുടെ ഓക്സിജൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. ഇത് വളരെ ചെറുതായിട്ട് ഇതൊന്ന് ഓണാക്കുക. ഓണാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെക്കുക. കയ്യിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ അതിൻ്റെ സെൻസർ വെക്കേണ്ടത് ഈ ഭാഗത്താണ്. പ്രത്യേകിച്ച് ഈ അത് രണ്ട് സൈഡിൽ നിന്നുള്ള രശ്മികളാണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടവർക്ക് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വെക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും രണ്ട് റീഡിങ്ങാണ് നമുക്ക് കിട്ടാറുള്ളത്. ഒന്നാമത്തെ റീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ അളവാണ് കിട്ടാറുള്ളത്. രണ്ടാമത്തെ റീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ സാച്ചുറേഷൻ, ഓക്സിജൻ്റെ അളവ്. ഞാൻ അതിനെക്കാട്ടും പ്രധാനപ്പെട്ടത് പറയുന്നത് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത് എൻ്റെ ഹാർട്ട് റേറ്റ് 120 അടുത്ത്. കാരണം അരുണിൻ്റെ അടുത്തുകൊണ്ടായതുകൊണ്ടാണ്, സാധാരണഗതിയിൽ 70-72 വരേണ്ടതാണ്. അരുണിൻ്റെ ആളുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അല്പം 120 എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് 97 എന്ന റെക്കോർഡിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് എൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജൻ്റെ അളവ്. സാധാരണ ഒരു മനുഷ്യന് വേണ്ടത് 97-ൽ കൂടുതലാണ് ഓക്സിജൻ്റെ അളവ് വേണ്ടത്. 97 മുതൽ 100 ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു വേവ് ഫോം ഉണ്ട്. ആ വേവ് ഫോം കറക്റ്റ് ആണോ നോക്കണം. അത് വേവ് ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യവും സാച്ചുറേഷൻ നോക്കുന്നതാണ്. ചിലപ്പോൾ ആ വേവ് ഫോം ചിലപ്പോൾ ചിലരായിട്ട് നോക്കുമ്പോഴത്തേക്ക് ചില ആദ്യമേ നോക്കുമ്പോഴത്തേക്ക് 83, കാരണം ആ വേവ് ഫോമേ കൃത്യമായിരിക്കില്ല. വേവ് ഫോം കറക്റ്റ് ആകുകയും വേണം. അതാണ് മൂന്ന് കാര്യങ്ങൾ. പിന്നെ ചില ചോദ്യങ്ങൾ പൾസ് ഇൻഡെക്സ് എന്നൊക്കെ പ്രഷർ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഓക്സിജൻ്റെ അളവ്, ഹൃദയത്തിൻ്റെ ഇടിപ്പ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക ആ വേവ് ഫോം കൂടെ ഉണ്ടോ എന്ന് നോക്കുക. വേവ് ഫോം ഇല്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക. 97 മുതൽ 100 വരെ ഉണ്ടെങ്കിൽ അത് നോർമലാണ്. ഇത് ഇങ്ങനെയുള്ള കോവിഡ് രോഗികൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 4 മുതൽ 5 പ്രാവശ്യം വരെ നോക്കുക. ഒരു പ്രാവശ്യം പെട്ടെന്ന് 93 കണ്ടു പ്രശ്നമായെന്ന് നിങ്ങൾ കൂട്ടുകയോ കരുതരുത്. പല പ്രാവശ്യം നിങ്ങൾ നോക്കി നിങ്ങളുടെ ഓക്സിജൻ്റെ ലെവൽ കൂടുതൽ നോർമലാണെന്ന് ഉറപ്പുവരുത്തുക. പല പ്രാവശ്യം കുറവാണ്, 90-നും 93-നും 90-നും ഒക്കെ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആശാവർക്കറോട് പറയുക, എൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ടോ, എനിക്ക് സംശയമുണ്ട്, എനിക്ക് വൈദ്യസഹായം വേണമെന്ന് പറയുക. ഇതാണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് എ പെർഫെക്റ്റ് ഇല്ലസ്ട്രേഷൻ ഡോക്ടർ ജോ ജോസഫ്. ഡോക്ടർ ജോ ജോസഫ്, ഈ ഹൃദ്രോഗ വിദഗ്ധന്മാർക്കും ഈ നർമ്മ ഹൃദയവും ഒരു ട്രോൾ ഹൃദയവും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലായി. താങ്ക് യു ജോ ജോസഫ്. ഞാൻ യു കെയിൽ നിന്ന് എബിനിലേക്ക് ഒന്ന് പോയതിനു ശേഷം എൻ്റെ അതിഥികളിലേക്ക് തിരിച്ചു വരാം. യു കെയിൽ നിന്നും എബിനാണ് നമുക്കൊപ്പം ചേരുന്നത്. വെരി ഗുഡ് ഈവനിങ് എബിൻ, ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. എൻ്റെ ഡൗട്ട്, എൻ്റെ അച്ഛനും വലിയച്ഛനും വലിയമ്മയ്ക്കും കോവിഡ് പോസിറ്റീവ് ആണ്. അവർക്ക് ഇപ്പോ അത് കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ശരീരത്തിന് ഭയങ്കര ചൂട് എന്ന് പറയുന്നു. കുളിച്ചിട്ടോ ഫാൻ്റെ അടിയിൽ മാറി നിന്നിട്ടോ എ സിയിൽ നിന്നിട്ടോ ഒന്നും ചൂട് കുറയുന്നില്ല. ആൾക്ക് ഈ പറഞ്ഞ ഹെർട്ടുമായിട്ട് സംബന്ധപ്പെട്ട് അസുഖമുണ്ട്. ഈ പറഞ്ഞ അറ്റാക്കോ അങ്ങനെയുള്ള സംഭവമൊന്നും വന്നിട്ടില്ല. എനിക്കിപ്പോ നാട്ടിലില്ലാത്തത് കൊണ്ടും ഈ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടും എന്താണ് ഇതിന്റെ ഒരു പ്രതിവിധി എന്നോ ഒന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, എനിക്കൊന്ന് ഇത് ഡോക്ടർ ജോയിക്കുള്ള ചോദ്യം തന്നെയായിരിക്കും. ഇതൊരു ഹാർട്ട് ഇഷ്യൂവിൻ്റെ തുടക്കമാണോ അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച ഒരാൾ? എബിൻ, ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തോട്ടെ, ഇപ്പോൾ കോവിഡ് ബാധിതരാണ് ഇവർ രണ്ടുപേരും അല്ലേ? കോവിഡ് പോസിറ്റീവ് ആണ് രണ്ടുപേരും. അതെ, രണ്ടുപേരും വീട്ടിലുണ്ട്.
ഓക്കെ ഡോക്ടർ ജോ, ഈ ചൂട് വരുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത്? എനിക്ക് തോന്നുന്നത് പ്രായമുള്ളവരാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ കേട്ടിട്ട് അത് ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങളായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് ഏതൊരു രോഗം വന്നു കഴിയുമ്പോഴത്തേക്ക്, ഏതൊരു ചെറിയൊരു പനിയായിട്ടും അത് യൂറിനറി ഇൻഫെക്ഷൻ ആകാം, ചെറിയ ന്യൂമോണിയ ആകാം, എന്തായാലും അവർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പെരുമാറാറുള്ളത്. നമുക്കെല്ലാവർക്കും രോഗം ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ പനി ഉണ്ടാകാം. പ്രായമുള്ളവർക്ക് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അവർ ചിലപ്പം കൺഫ്യൂസ്ഡ് ആകാം, പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ കോവിഡാണ്, പ്രായമുള്ളവരാണ്, ചില കൺഫ്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ആശാ വർക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഒരു പക്ഷേ അങ്ങനത്തെ രോഗികളെ അവർ നോക്കിയിട്ട് ഡോക്ടറിൽ നിന്ന് ആശാ വർക്ക് വഴി ഡോക്ടറെ വന്ന് കണ്ടിട്ട് അവരെ യഥാർത്ഥ ഹെൽത്ത് ഫെസിലിറ്റിയിൽ എത്തിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടർ, ഒരു നിമിഷം ജോ, എബിൻ ഒരു സംശയം കൂടി. മറ്റ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ നെഞ്ചുവേദനയോ ഒന്നും അനുഭവപ്പെടുന്നില്ലല്ലോ? വേറെ അസുഖങ്ങളൊന്നുമില്ല. ക്ഷീണം, ഈ പറഞ്ഞ ക്ഷീണവും ആള് ഇതിങ്ങനെ ഉണ്ട് എന്ന് അറിയുന്നത് കൊണ്ടുള്ള പ്രശ്നമാണോ അതോ അറിയില്ല, എന്താ സംഭവം അറിയില്ല. ആൾക്ക് ഭയങ്കര ചൂടാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ഓക്കെ, എന്തായാലും മറ്റസുഖങ്ങളില്ല എന്നാണ് ജോ പറഞ്ഞത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളാവാൻ സാധ്യതയില്ല എന്നാണ് ജോ പറഞ്ഞത്. ഈ എബിന്റെ ചോദ്യത്തിനോട് മറ്റാർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ടോ? ഇതൊരു കോവിഡിന്റെ സഹജമായ ക്ഷീണമോ സിംറ്റമോ ആയിട്ടാണോ നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്? ബാക്ക് ഡോക്ടേഴ്സ് വി പി ജ്യോതി സന്തോഷ്, അതിനകത്ത് നമ്മൾ ഇവര് ഏത് കാറ്റഗറി, ഇപ്പൊ ആദ്യമായിട്ട് ഇവര് പോയിട്ട് അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇപ്പൊ പനിയുണ്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ അവര് ഈ പറഞ്ഞ അവര് കാറ്റഗറി എ ആണെങ്കിൽ അവര് വീട്ടിലുള്ള ഡൊമസ്റ്റിക് കെയറിലായിരിക്കും വിടുന്നത്. അപ്പൊ വീട്ടിലുള്ള കെയറിനാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂമിലായിരിക്കണം അവരുണ്ടാവുന്നത്, ബാത്ത് അറ്റാച്ച്ഡ് റൂമിലായിരിക്കണം. അവർ കെയർ ടേക്കർ ഉണ്ടായിരിക്കണം, മാസ്ക് മുഴുവൻ സമയം ധരിക്കണം, ഈ പറഞ്ഞ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധാനം ഉണ്ടായിരിക്കണം, ഈ പാത്രം കഴിവതും അവർ തന്നെ കഴുകാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ കഴുകുന്നവർ അത് ഡിസൻഫെക്ട് ചെയ്ത് കഴുകണം. അവർ വസ്ത്രം അതുപോലെയാണ്, സോപ്പിലോ ഇല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിൽ ബ്ലീച്ചിങ് സൊല്യൂഷനിലോ ഡിസൻഫെക്ട് ചെയ്യണം. ഈ ഒരു കെയർ ടേക്കർ മാത്രമായിട്ട് അവർ ഒരു കാരണവശാലും റൂമിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇത്രയുമാണ് ആ ഒരു കാര്യത്തിനകത്ത് അവർ ശ്രദ്ധിക്കേണ്ടത്. പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചു വെച്ച് നേരത്തെ ഡോക്ടർ ജോയ് വളരെ വിശദമായി അത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ആ ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 4 പ്രാവശ്യമെങ്കിലും ഈ പൾസ് ഓക്സിമീറ്റർ വെച്ച് അതിൻ്റെ നിലവാരം എത്രയാണെന്ന് നോക്കുക. ഈ പറഞ്ഞ താഴെ, ഈ പറഞ്ഞ 94 താഴെയായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രശ്നമായി കണക്കാക്കിയെടുത്തുകൊണ്ട് ഇത് ഇല്ലെങ്കിൽ ശ്വാസമുട്ട്, ഇല്ലെങ്കിൽ നെഞ്ചുവേദന, ഇല്ലെങ്കിൽ അതിഭയങ്കരമായ പനി, കണ്ടിന്യൂസ് ആയിട്ടുള്ള പനി, ഒരു 5 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പനി, ഇല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങളാണ് വാസ്തവത്തിൽ ഫ്ലാഗ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിലാണ് അഡ്മിറ്റ് ആവുന്നത്. ബാക്കിയുള്ളവർക്ക് തീർച്ചയായിട്ടും ചൂട് അനുഭവപ്പെടുന്നു എന്നാണ് പറഞ്ഞത് വീട്ടിൽ. അപ്പൊ ഈ കോവിഡിൽ ചൂട് അനുഭവപ്പെടുന്നത് 2 ഘട്ടങ്ങളിലാണ്. ഒന്ന്, പനി വെള്ളപ്പെടുത്തുക. അപ്പൊ പനി മെഷർ ചെയ്യാനായിട്ട് നമുക്ക് തെർമോമീറ്റർ വേണം. അപ്പൊ ഒരു വീട്ടിലെ അത്യാവശ്യം വേണ്ടത് ഈ പൾസ് ഓക്സിമീറ്ററിനോടൊപ്പം ഒരു തെർമോമീറ്ററും കൂടിയാണ്. അപ്പൊ തെർമോമീറ്ററിൽ നമുക്ക് പനി അളന്ന് നോക്കിക്കഴിഞ്ഞാല് ആ പനി ഇപ്പൊ 99 100 ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആ ടെലിമെഡിസിനിൽ കൂടെയുള്ള ആ ഒരു സംവിധാനത്തിലൂടെ ഡോക്ടർമാര് പാരസെറ്റമോൾ കഴിക്കാൻ പറയും. ആ പാരസെറ്റമോൾ കഴിക്കുമ്പോഴത്തേക്ക് ഈ ചൂട് അപ്രത്യക്ഷമാകും. 2, ഈ കോവിഡ് വന്ന ശേഷം 50% രോഗികൾക്കും ഏകദേശം ഒരു മാസത്തോളം അല്ലെങ്കിൽ 1.5 മാസത്തോളം പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുക, പെട്ടെന്ന് ചൂട് അനുഭവപ്പെടുക, ഫാനിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിയർക്കുക. അപ്പൊ അത് കുറച്ച് ഓട്ടോണോമിക് ഡിസ്റ്റർബൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് അത്യാവശ്യം വിശ്രമിച്ച് വ്യായാമം, വേണ്ട വിധത്തിൽ വ്യായാമം, ഒരുപാട് വ്യായാമം അല്ല, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പരിപൂർണമായിട്ട് അപ്രത്യക്ഷമാകും. വൈറ്റമിൻസ് ഒക്കെ അതോടൊപ്പം കഴിക്കുകയും വേണം. ഇവിടെ അച്ഛനമ്മയ്ക്ക് ആവശ്യം വീട്ടിലെ നിരീക്ഷണം വേണം, അതിനുള്ള ഉപകരണങ്ങൾ വാങ്ങി. ഡോക്ടർ വി പി, ഒരു ചോദ്യം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, ഞാൻ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ആണ്, 8 വർഷമായി നിലോട്ട്നിബ് എന്ന മെഡിസിൻ ആണ് കഴിക്കുന്നത്. എനിക്കിപ്പോൾ പോസിറ്റീവാണ്, കോവിഡ് പോസിറ്റീവാണ്. ഇനി നെഗറ്റീവ് ആയി കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? മറ്റെല്ലാവർക്കും വരുന്ന പോലെ തന്നെയുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല.
ബാക്കി എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഉള്ളു, കൂടുതലൊന്നും ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലഡ് കൗൺസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അദ്ദേഹം ബ്ലഡിലെ ഹീമോഗ്ലോബിൻ, ടോട്ടൽ കൗണ്ട്, WBC ടോട്ടൽ കൗണ്ട്, ന്യൂട്രോഫിൽ കൗണ്ട്, പ്ലേറ്റ്ലറ്റ് കൗണ്ട് എന്നിവ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം അത് അസുഖത്തിന്റെ ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടാവും, അതിൽ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറയാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റൈറ്റ്, ഒരു നിമിഷം ഞാൻ അതിഥികളിലേക്ക് വരാം. അതിന് മുമ്പ് പ്രേക്ഷകരോട് ഇപ്പോൾ ഡോക്ടർ ജ്യോതി ടെലിമെഡിസിന്റെ കാര്യം പറഞ്ഞത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സഞ്ജീവനി വഴി ടെലിമെഡിസിൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ സർക്കാർ പ്രേക്ഷകരുമായി പല ഘട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ഈ ലോക്ക്ഡൌൺ കാലത്ത് നിങ്ങൾക്ക് അടിയന്തരമായി ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം നേരിട്ട് ലഭ്യമാക്കാതെ ഈ സഞ്ജീവനി പദ്ധതി വഴി എങ്ങനെ ലഭ്യമാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ വേഗം ഈ ഒരു ചെറിയ ഭാഗം ഒന്ന് കാണൂ. ഈ വിശദീകരണത്തിനു ശേഷം ഞാൻ തിരിച്ചു വരാം. കാണാം. വീട്ടിലിരിക്കൂ, സുരക്ഷിതരാകൂ എന്ന് എല്ലാവരോടും പറയുന്നതിനൊപ്പം തന്നെ വീട്ടിലിരിക്കുമ്പോൾ ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യണം, ആശുപത്രിയിലേക്ക് പോകണോ, ആരെയാണ് വിളിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള പല പല സംശയങ്ങൾ പലർക്കും ഇപ്പോഴും ഉണ്ടാകാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡോക്ടറെ കാണാനും മരുന്ന് കഴിക്കേണ്ടതുണ്ടെങ്കിൽ ആ മരുന്ന് ലഭ്യമാക്കാനും ഒക്കെ ഈ സഞ്ജീവനി എന്നൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ തയ്യാറാണ്. അത് കോവിഡ് ചികിത്സയ്ക്കായി 24 മണിക്കൂർ ലഭ്യമാകും. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ കോവിഡ് ഇതര ചികിത്സകൾ 35 ആരോഗ്യ മേഖലയിൽപ്പെട്ട വിവിധ ഡോക്ടർമാരുടെ ക്രമീകരണങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയും ഇതേ പ്ലാറ്റ്ഫോമിൽ കൂടി ലഭ്യമാകും. ഈ സഞ്ജീവനി OPD വളരെ സിമ്പിളാണ്. അത് നമുക്ക് വളരെ സിമ്പിളായി തന്നെ പറഞ്ഞു തരാനും കഴിയും. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഈ സഞ്ജീവനി OPD.IN ഇതാണ് ഓർത്തു വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഈ പരിശോധനാ സമയം എങ്ങനെയാണ്, ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, ടോക്കൺ നമ്പർ എടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾക്ക് മലയാളത്തിൽ കാണാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും ഇതേ വിൻഡോ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഹോം ഐസൊലേഷനിൽ കഴിയുമ്പോൾ എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടായാൽ അത് അവഗണിക്കരുത്. ഈ സഞ്ജീവനിയിൽ കയറുക, സംശയങ്ങൾ ദൂരീകരിക്കാം, വേണ്ട റഫറൻസ് കിട്ടും. അതുപോലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ നിങ്ങളുടെ ആക്റ്റീവായുള്ള മൊബൈൽ നമ്പർ അടിക്കുന്നു. കേരള ആണ്, നമുക്ക് ജനറൽ OPD ആണോ സ്പെഷ്യാലിറ്റി OPD ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൽ ജനറൽ OPD ക്ലിക്ക് ചെയ്യുന്നു. കോവിഡ് ഈ സഞ്ജീവനി OPD കേരളയിലേക്ക് പോകുന്നു. നമ്മൾ സെൻഡ് OTP എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 30 സെക്കൻഡിനുള്ളിൽ വന്നു. ഇനിയിപ്പോൾ പേഷ്യന്റ് രജിസ്ട്രേഷനും ടോക്കൺ ജനറേഷനുമാണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ വിവരങ്ങൾ, വ്യക്തി വിവരങ്ങൾ എല്ലാം രജിസ്ട്രേഷൻ ഫോമിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ഫോൺ നമ്പറും ഉണ്ട്. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ജനറേറ്റ് പേഷ്യന്റ് ID ആൻഡ് ടോക്കൺ. പെട്ടെന്ന് നിങ്ങൾ ഈ ലോഗിൻ ID യിലേക്ക് കയറണം എന്നാണ് ഇതിൽ വരുന്ന സന്ദേശം. നമ്മൾ അതിൽ ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ ഓർ പേഷ്യന്റ് ID. ഈ സഞ്ജീവനി OPD യിൽ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം എല്ലാ പ്രൊസീജിയറും അതിൽ പൂർത്തിയാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മൊബൈലിലേക്കാണ് ഈ സന്ദേശങ്ങൾ വരിക. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം എന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അതാണ് നമുക്ക് അത്യാവശ്യമായി വേണ്ടത്. അതിലേക്കായിരിക്കും ഇങ്ങനെ ഒരു സന്ദേശം വരുന്നത്. ഡിയർ യൂസർ, യുവർ കൺസൾട്ടേഷൻ വിത്ത് ടോക്കൺ നമ്പർ KL2176 ഇൻ ഈ സഞ്ജീവനി OPD ഓൺ 9521. അതായത് ഇന്നത്തെ ദിവസം ഈ ടോക്കൺ നമ്പറിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ആ ടോക്കൺ നമ്പർ കൊടുക്കുന്നു. നമ്മൾ വീണ്ടും ആ പോർട്ടലിലൂടെ തന്നെ അടുത്ത പേജിലേക്ക് പോകുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടത് ഇവിടെയാണ്, ചെക്ക് കറന്റ് ക്യൂ നമ്പർ എന്ന് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മുടെ ക്യൂ നമ്പർ. നമ്മളിപ്പോൾ നമ്മുടെ ഊഴമായോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഇപ്പോൾ അത് 1 എത്തിയിരിക്കുകയാണ്. ഡോക്ടർ വിൽ ഷോപ്പ് സൂൺ എന്നുള്ള മെസ്സേജും എനിക്കിവിടെ കാണാം. ഡോക്ടർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഡോക്ടർ റെനിൽ സ്റ്റെല്ലാറിന്റെ ഇപ്പോൾ എനിക്ക് കാണാം. ഞാനിപ്പോൾ കോൾ നൗ എന്ന് കൊടുക്കുന്നു. ഡോക്ടർ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ക്യൂവിൽ നിന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടറുമായി നിങ്ങൾക്ക് ചാറ്റിലൂടെ സംസാരിക്കാം, വീഡിയോ കോൾ വഴി സംസാരിക്കാം. അതിനുശേഷമായിരിക്കും പ്രിസ്ക്രിപ്ഷനിലേക്ക് എത്തുക. അതായത് എന്താണ് നമ്മുടെ രോഗലക്ഷണം. ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ രോഗലക്ഷണം എന്താണ്, ഇപ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം ചോദിക്കുക. അതിനെല്ലാം കൃത്യമായ മറുപടി നൽകുക. തുടർന്നായിരിക്കും വേറെന്തെങ്കിലും സിംറ്റംസ് അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട സിംറ്റംസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും ഡോക്ടർ ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ വിവരം നൽകി കഴിയുമ്പോൾ, അതായത് നമ്മളൊരു ഡോക്ടറെ മുഖാമുഖം കണ്ട് ഡോക്ടറുടെ ആശുപത്രിയിലെ മുറിയിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ കൺസൾട്ടേഷൻ നടത്താം എന്നുള്ളതാണ് ഈ സഞ്ജീവനി OPD യുടെ ഏറ്റവും വലിയ പ്രത്യേകത. താങ്ക് യു സുജിയ. ഇപ്പോൾ 14 മണിക്കൂറായി 24 പ്രേക്ഷകരിലേക്ക് ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച അതിജീവിക്കണം ഈ മഹാമാരിയെ എന്ന സ്പെഷ്യൽ മെഗാ ലൈവത്തോൺ തുടങ്ങിയിട്ട് നമുക്കൊപ്പം 4 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്. ഈ നമ്മളുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. അവസാനിപ്പിക്കുമ്പോൾ പ്രേക്ഷകരോട് ഈ 4 ഡോക്ടർമാർക്കും ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളതിൽ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കും. ഡോക്ടർ VP യിൽ തുടങ്ങാം. ഡോക്ടർ VP, വളരെ ആശങ്ക നിറഞ്ഞൊരു കാലഘട്ടമാണ്. 2-ാം തരംഗം നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര തീവ്രതയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. ഇന്നും 28.88% TPR എന്ന് പറയുന്നത്. പ്രേക്ഷകർ വളരെയധികം ആശങ്കയിലുള്ളവരുണ്ട്. നമുക്ക് ആ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് VP? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുകയാണെങ്കിൽ, സ്വയം തീരുമാനമെടുത്ത് ക്യാൻസർ ചികിത്സ മാറ്റി വയ്ക്കരുത്. ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക.
അതിനുശേഷം മാത്രം തീരുമാനം. അതേപോലെ വാക്സിനേഷൻ എടുക്കാൻ മടിച്ചു നിൽക്കരുത്, വാക്സിനേഷൻ എടുക്കണം, എടുത്തേ പറ്റൂ എന്ന് കൂടെ പറയാണ്. 24 ചാനൽ എന്തായാലും സന്തോഷമുണ്ട്, ആരും 24 ചാനലിൽ ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്ത് തന്നെ ഭാഗമാകാൻ സാധിച്ചത്. ഡോക്ടർ ജ്യോതി, ഞാൻ NEJM വന്ന ഒരു വാർത്തയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വാക്സിനേഷൻ എടുക്കണം, പക്ഷെ ഒരു കോൺട്രവേഴ്സി ഇപ്പൊ വന്നിട്ടുണ്ട്. ഭാരതത്തിൽ വാക്സിനേഷന് വേണ്ടി ഒരുപാട് പേര് തിരക്ക് കൂടിയപ്പോ ക്യൂവിലല്ലല്ലോ നിന്നത്, എല്ലായിടത്തും തിരക്കായിരുന്നു. അപ്പൊ അതൊരു സൂപ്പർ സ്പ്രെഡർ ആയിട്ട് മാറിയോ എന്നൊരു ആശങ്ക നിലവിലുണ്ട്. അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അത് വേണ്ട വിധത്തിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം, കൂടുതൽ സമയം തങ്ങുവാനും പാടില്ല. എല്ലാ പ്രമേഹ രോഗികളും എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ദയവായിട്ട് വാക്സിനേഷൻ എടുക്കുക. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന 24 ന്യൂസിന് ഒന്നുകൂടി നന്ദി പറയുന്നു. സന്തോഷ് ഡോക്ടർ. സന്തോഷ്, നമ്മൾ ഇന്ന് 14 മണിക്കൂറായി തുടങ്ങിയ മെഗാ ലൈവത്തോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ. പക്ഷേ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നതേ ഉള്ളൂ. വരും ദിവസങ്ങളിലും നമ്മളുടെ എയർ സ്പേസ് ചാനലിന്റെ കൂടുതൽ സമയവും കോവിഡുമായി ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരെ നിർത്തിയുള്ള, പാനൽമാരെ നിർത്തിയുള്ള ചർച്ചകൾക്കായിരിക്കും നമ്മൾ അവസരം കൊടുക്കുക. എങ്കിലും ഈ ലൈവത്തോൺ ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. 14 മണിക്കൂർ ഇവിടെ പൂർത്തിയാവുകയാണ്. ഡോക്ടർ സന്തോഷ്, പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ലോക്ക്ഡൗണിനെ കൊണ്ടുള്ള നമ്മൾ ഗുണം വാസ്തവത്തിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള രോഗികളുടെ എണ്ണത്തിലാണ്. നമുക്കിപ്പോഴും ഈ പറയുന്ന രോഗികളുടെ, ഗുരുതരമായ രോഗം ബാധിച്ചവരുടെ എണ്ണം വളരെയധികം കൂടിയ ഒരു അവസരമാണ്. അതുകൊണ്ട് ഒന്ന്, ലോക്ക്ഡൗണിലേക്ക് പോകുമ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം, അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രം പുറത്തിറങ്ങിക്കൊണ്ട് എല്ലാവരും വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇത് സഹകരിക്കണം. കൂടിപ്പോയാൽ രണ്ടാഴ്ചത്തേക്ക് മാത്രമേ ഇതുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ചെയ്യണം. അതേസമയം ഈ പറഞ്ഞ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, അതുപോലെ ഡബിൾ മാസ്ക് ധരിക്കുക, സാനിറ്റൈസ് ചെയ്യുക, ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിജീവിക്കാം. ഈ ലൈവത്തോട് നടത്തിയ അത്യാവശ്യമുള്ള സമയത്ത് ഏറ്റവും 24ന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു ഡോക്ടർ ജോ. എനിക്കും പറയാനുള്ളത്, ഹാർട്ട് അറ്റാക്കുമായിട്ട്, നെഞ്ചുവേദനയുമായിട്ട് നിങ്ങൾ ആരും വീട്ടിലിരിക്കരുത്. കാരണം ഹൃദ്രോഗം നമുക്ക് ചികിത്സിക്കാനുള്ള ഏറ്റവും മികച്ച സംവിധാനങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. ഒരുപക്ഷെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ അത്ര പോലെ തന്നെ ഹൃദ്രോഗത്തെ ഏറ്റവും നല്ലപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ലോക്ക്ഡൗണാണ്, കോവിഡാണ് എന്ന് പറഞ്ഞ് നെഞ്ചുവേദന മാറ്റിവെക്കുകയും അത് അങ്ങനെ മരണത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും സ്റ്റേ അറ്റ് ഹോം, ബട്ട് നോട്ട് വിത്ത് ചെസ്റ്റ് പെയിൻ. ഓക്കെ, താങ്ക് യു ഡോക്ടർ ജോ, താങ്ക് യു ഡോക്ടർ വി പി, താങ്ക് യു ഡോക്ടർ ജ്യോതി ദേവ്, താങ്ക് യു ഡോക്ടർ സന്തോഷ്. ഇന്ന് രാവിലെ 7 മണി മുതൽ 24ന്റെ സ്ക്രീനിൽ തത്സമയം എത്തിയ എല്ലാ വിദഗ്ധ ഡോക്ടർമാരോടും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞങ്ങൾ ആദ്യ വിളിയിൽ തന്നെ ഇത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാ ഡോക്ടർമാരും എത്തിച്ചേർന്നു എന്നതിൽ ഞങ്ങളുടെ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഞങ്ങൾക്കറിയാം, ഇതൊരു TV ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടെലിവിഷൻ റേറ്റിംഗിനെ യാതൊരു തരത്തിലും ഇത്തരം ഷോകൾ ഏതെങ്കിലും പോസിറ്റീവായി ബാധിക്കുമോ എന്ന് നമുക്കറിയില്ല. അങ്ങനൊരു കൺസേണേ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. കാരണം അതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ 24 ഇന്ന് ശ്രമിച്ചത് ഞങ്ങളിൽ ഒരുവനെയാണ് ഇന്ന് നഷ്ടപ്പെട്ടത്. നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോരുത്തരും നമ്മളിൽ ഒരുവനാണ് എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് 24 ഇത്രയും അധികം സമയം, 14 മണിക്കൂർ, ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഒരു റീജിയണൽ ചാനൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും ഒരു ചാനൽ ഇത്രയും അധികം സമയം ഒരു കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ മുഴുനീള ലൈവ് ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് പരിപാടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരമൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇത് തീർച്ചയായും പ്രേക്ഷകർ കൂടി ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ സന്തോഷം. കൃത്യമായ ഇടവേളകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിദഗ്ധ ഉപദേശങ്ങളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളുമായി 24 ചാനൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും. നമുക്കൊരുമിച്ച് ഈ കുഞ്ഞണുവിനെ നേരിടാം. ഈ കുഞ്ഞണുവിൻ്റെ ഈ മഹാമാരി സൃഷ്ടിച്ച മഹാമാരിയെ നമുക്ക് മറികടക്കുകയും ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.